സിനിമയാണ് നിങ്ങളോട് ഷെയർ ചെയ്യണത്. ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കേണ്ടതെന്നാണ്. വെരി ഈസി ആണ്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്നും ഇതിന്റെ കൂടെ ഞാൻ കൊക്കോ പൗഡറും കൂടെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ രണ്ട് ലെയർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് കൊക്കോ പൗഡറിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞുതരാം. അതുപോലെ എന്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അര ലിറ്റർ പാലാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത്. ഇതിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ 1/2 ലിറ്റർ പാലെടുത്തില്ല, അതേ നിന്ന് തന്നെയാണ് ഇങ്ങോട്ട് എടുത്ത് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ പാല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കാച്ചി കൊടുക്കാം. പാല് നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വന്നിട്ടുണ്ട്. അതിലോട്ട് ഗോതമ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ട കുത്താതെ വേണം ഇളക്കി കൊടുക്കാൻ. അപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചെറിയൊരു കട്ടയൊക്കെ ഉണ്ട്, അത് സാരമില്ലാതെ ജാറിൽ അരിക്കുമ്പോഴത്തേക്കും ഒന്ന് മാറാം. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വെക്കാം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, കട്ടിയായിട്ടുമുണ്ട്. നമുക്കിത് ജാറിലോട്ടാക്കി കൊടുക്കാം. ഞാനിതെല്ലാം ജാറിലോട്ടാക്കിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഈ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ജാറിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം ഫ്രീസറിൽ. നമുക്ക് ഫ്രീസറിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ജാറിലോട്ട് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതെല്ലാം ഞാൻ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു 30 സെക്കൻഡ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, നന്നായിട്ടിരിക്കുകയാണ്. നമുക്ക് ജാറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ പാതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര മിക്സിലോട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡർ ഇട്ട് അടിച്ചതും ഈ ബൗളിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് തന്നെ പതുക്കിയൊന്നും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതേ കണക്കൊന്ന് മൂടി കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് 1/2 മണിക്കൂർ എങ്ങനെയാണ് ഫ്രീസറിൻ്റെ സമയം അതേ കണക്ക്, 1 അല്ലെങ്കിൽ 8 മണിക്കൂർ നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച ഐസ്ക്രീം ആണ്. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം സെറ്റായിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കാം. പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ കണ്ടോ, 2 ലെയറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കൊക്കോ ഇട്ടതും മറ്റേ ഗോതമ്പിന്റെയും കൂടെ 2 ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് ഗോതമ്പ് പൊടിയാണെന്ന് ആരും പറയത്തില്ല. അതിന്റെ കൂടെ കൊക്കോ പൗഡറും കൂടെ ചേർത്തപ്പോഴത്തേക്ക് 2 ലെയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക എന്റെ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മെല്ലാസ് കിച്ചൻ.